ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ തടസ്സപ്പെടുത്തുന്ന സമീപനം ഉണ്ടായതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി പരാതികൾ ലഭിക്കുകയുണ്ടായി തിങ്കളാഴ്ച പാണാവളിയിൽ അതിൻ്റെ ഒരു പ്രതിഷേധ പരിപാടി നടക്കുകയാണ് ക്ഷേത്ര ഉത്സവങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഉത്സവങ്ങളെ അലങ്കോലമാക്കാൻ പോലീസ് ബലമായി ക്ഷേത്ര ഉത്സവങ്ങളിൽ ഇടപെടുകയാണ് അങ്ങനെ ക്ഷേത്ര ഉത്സവങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങളെ തടയുക പതുക്കെ പതുക്കെ ഭക്തജനങ്ങളെ ക്ഷേത്ര ഉത്സവങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക ശബരിമലയിൽ ഇത് അവർ നടപ്പാക്കി ഇത്തവണ ശബരിമല തീർത്ഥാടനത്തിന് എത്തിയ സംഖ്യ ഭക്തജനങ്ങളുടെ സംഖ്യ കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും സംഖ്യ എത്തിയോ എന്ന് സംശയമാണ് കാരണം നിരന്തരമായി ഭക്തജനങ്ങളെ ശല്യപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന അതേപോലെ അവർക്ക് അസൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ പോയാൽ നേരെ ചോവേ ദർശനം കിട്ടില്ല നേരെ ചൊവ്വേ ദർശനം നടത്താൻ കഴിയില്ല ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ശബരിമലയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ സർക്കാർ ശ്രമിച്ചു പോലീസിനെ ഉപയോഗിച്ച് ശ്രമിച്ചു ഭക്തജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന സംഭവം ഉണ്ടായി ഭക്തജനങ്ങൾക്ക് സൗകര്യം നിഷേധിച്ചു നിരവധി ഭക്തന്മാർ മാലയൂരി മടങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായി ദുരിതപൂർണമായ ഒരു തീർത്ഥാടന കാലമാണ് കഴിഞ്ഞ ശബരിമല മണ്ഡലക്കാലം ഇത് എന്ത് സന്ദേശമാണ് ഭക്തജനങ്ങൾക്ക് നൽകുക അതും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഒക്കെ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്ത് സന്ദേശം നൽകും ശബരിമലയിൽ പോയാൽ നേരെ ചൊവ്വേ ദർശനം കിട്ടില്ല അങ്ങോട്ട് പോകണ്ട ആ ഒരു സമീപനം വിജയിപ്പിച്ചെടുക്കാൻ ശബരിമലയിൽ കഴിഞ്ഞ വർഷം അവർക്ക് സാധിച്ചു കഴിഞ്ഞ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമീപനം തൃശൂർ പൂരത്തിൽ നടപ്പാക്കുകയാണ് തൃശൂർ പൂരത്തിലെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് തൃശൂർ പൂരം നേരെ ചൂവേ കാണാൻ ഭംഗിയായി ആസ്വദിക്കാൻ പൂരത്തിന്റെ ആ ആഘോഷ തിമിർപ്പിൽ ഉൾപ്പെടാൻ ജാതി കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ മത രാഷ്ട്രീയ ഭേദമെന്നെ ആളുകൾ എഞ്ചേറ്റിയ ആ വികാരത്തോടൊപ്പം അവർക്ക് പങ്കെടുക്കാൻ അനുമതി നിഷേധിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൽ നിന്നും ഭക്തജനങ്ങളെ വിശ്വാസികളെ അല്ലെങ്കിൽ പ്രേമികളെ അകറ്റി നിർത്തി പൂരത്തെ ഇല്ലാതാക്കാൻ ഉള്ള ശ്രമമാണ് ഇത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇതിനെ ഇത് ഇതിനു അനുസൃതമായ ഒരു സംഭവം ഉണ്ടായി കൊച്ചിൻ ദേവസ്വം ബോർഡ് സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ആ കൊച്ചിൻ ദേവസ്വം ബോർഡ് തറവാടക പത്തരട്ടിയോളം വർദ്ധിപ്പിച്ചു നാൽപ്പത് ലക്ഷം ഉണ്ടായിരുന്നത് നാല് കോടിയോ മൂന്ന് കോടിയോ ഒക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അതിനെതിരായി തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും രംഗത്ത് വന്നു ഒടുവിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടിടപെട്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടി വന്നു ജനങ്ങൾ എതിരാകും എന്ന് കണ്ടപ്പോഴ് വളരെ ആസൂത്രിതമായി തൃശൂർ പൂരത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് വളരെ ആസൂത്രിതമായി ഇവിടെ അനിൽ നമ്പ്യാരി ചോദിക്കുകയുണ്ടായി രാംലയുടെ ആ വിഗ്രഹം ഉയർത്തിയതാണോ പ്രകോപനത്തിന് കാരണം എന്ന് ആവാം അങ്ങനെ തന്നെ വേണം വിചാരിക്കാൻ കേരളം ശ്രീരാമനെ തള്ളിക്കളഞ്ഞ നാടാണ് അയോധ്യാപതി ബാലകരാമനെ തള്ളിക്കളഞ്ഞ നാടാണ് ഈ പരിപ്പ ഉത്തരേന്ത്യയിൽ മാത്രമേ വേവൂ ഈ കേരളത്തിൽ അത് വേവാൻ നോക്കണ്ട വേവിക്കാൻ നോക്കണ്ട കേരള ഇത് കേരളമാണ് എന്ന് പറഞ്ഞവരുടെ മുഖത്തു നോക്കി തൃശൂർ പൂരം പോലെ ലോകോത്തരമായ ഒരു ചടങ്ങിൽ ബാലകരാമനെയും കോതണ്ട രാമനെയും ആഞ്ജനേയ സമേതനായ രാമനെയും ഒക്കെ ഉയർത്തിക്കൊണ്ട് ഇത് ഈ കേരളം ഹൈന്ദവ കേരളം തന്നെയാണ് ഈ കേരളം ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടുള്ള കേരളീയ ഭാർഗവ ക്ഷേത്രമം തന്നെയാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രഖ്യാപനമാണ് ഒരു വിളംബരമാണ് തൃശൂർ പൂരത്തിൽ ഇന്നലെ അരങ്ങേറിയത് ഈ കേരളത്തിന് വ്യത്യസ്തമായ ഒരു 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 പ്രത്യേകതയുമില്ല ഇത് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ് എന്ന് കേരളം ഇത് ഞങ്ങൾ വേറെയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് കൊടുത്ത കാരണത്തു കൊടുത്തൊരു അടി കൂടിയാണത് അതുകൊണ്ട് അതിൽ പ്രകോപിതരായിട്ടുള്ളവർ ആസൂത്രണം ചെയ്ത ഒരു അതുകൊണ്ടാണ് കുടമാറ്റത്തിന് ശേഷമാണ് പോലീസ് തന്നെ നടത്തി ഉണ്ടായത് അപ്പോൾ അവരുടെ ഒരു ശ്രമഫലമായിട്ടും കൂടി വേണം ഈ പൂരാഘോഷത്തിനെതിരായി നടന്ന ഏർ കാര്യക്രമങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എന്ന് വേണം വിചാരിക്കാൻ ശ്രീ അനിൽ നമ്പ്യാർ